നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എല്ലാരും ഫസ്റ്റ് ഫ്ലൈ ആ. അതെ, അപ്പൊ എങ്ങനെയമ്മ പറക്കൂല്ലേ? പറക്കൂല്ലേ? ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇതേ ഇപ്പൊ നിൽക്കുന്നത് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു 9:10 നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിൻ 1 hour ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എനിവേ, നമുക്കിപ്പോ ഫസ്റ്റ് ഇവിടുന്ന് സിം എടുക്കണം. കാരണം നമ്മുടെ സിമ്മൊക്കെ വരുന്ന വഴിക്ക് തന്നെ എല്ലാം കട്ടായി, റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് എവിടെ നിന്നെങ്കിലും സിം എടുത്തിട്ട്, ഒരു സിം എടുത്താൽ മതി, നമുക്ക് ഫോൺ എടുത്തിട്ട് അത്യാവശ്യം എല്ലാവർക്കും കോൾ ചെയ്യാനും നെറ്റ് യൂസ് ചെയ്യാനും വേണ്ടി എടുക്കാം. വീട്ടിലൊന്നും വിളിക്കാനായിട്ട് യാതൊരു വിധ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് സിമ്മും എടുത്തിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്, ജമ്മു താവി തന്നെയുള്ള എയർപോർട്ടിലോട്ട്. അവിടുന്ന് നേരെ നമ്മൾ ശ്രീനഗറിലോട്ട്. നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഫ്ലൈ ആ. അതെ, ഫസ്റ്റ് ഫ്ലൈ ആണ് സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്ന ദിവസം കുടുംബസമേതം ഫ്ലൈ ഫ്ലൈറ്റിൽ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല പുറത്ത് നല്ല തണുപ്പുണ്ട്. കൊച്ചു ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞാൻ അടിയിൽ വൈറ്റ് ഇട്ട് ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നടക്കുന്നുണ്ടല്ലേ. പിന്നെ ട്രെയിൻ യാത്രയൊക്കെ നൈസായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം ഒരു 2-3 ചേട്ടന്മാരെ, ആർമി ചേട്ടന്മാരെ കിട്ടി. അപ്പൊ അവരുടെ നല്ല കമ്പനിയായി. നമ്മളിപ്പോ നേരെ പോകുന്നത് ഫ്ലൈറ്റിൽ കയറണം. ഒന്ന് എക്സൈറ്റഡ് അല്ലേ ജീവിതത്തില്? ജീവിതത്തിൽ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറാൻ വേണ്ടി പോകും. അത് നമ്മള് ജമ്മു താവി വന്നിട്ട് ശ്രീനഗറിലോട്ട്. ഗൈസ് ഗൈസ്, അപ്പൊ നമ്മളിതേ സിം എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. സിം നമ്മുടെ എയർടെലിന്റെ സിം എടുക്കാൻ വേണ്ടി വരും. പലയിടത്തും പല റേറ്റാണ് ഗൈസ്. ഒരാൾ 100 പറയുന്ന, ഒരാൾ 300 പറയുന്ന, ഒരാൾ 500 പറയുന്നു. സീരിയസ്ലി, നമ്മൾ ഇവിടെ ചെന്നിട്ട് ഒരു സാധനം വാങ്ങാനായിട്ട് 2-3 കടകളിൽ വില കിടക്കേണ്ടിയുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഒരിടത്തു നിന്ന് വാങ്ങാൻ പറ്റും. കാരണം പലരും പല റേറ്റാണ് പറയുന്നത്. നമുക്ക് ഭാഷയും കൂടി അറിയത്തില്ല എന്ന് അറിയുമ്പോൾ അവർ കുറച്ചും കൂടി റേറ്റ് കൂട്ടി പറയാം കേട്ടോ. നമുക്ക് കൊച്ചിതേ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മൾ സിം ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സിം തന്നെ നമുക്ക് ശ്രീനഗറിൽ യൂസ് ചെയ്യാം. ജമ്മു താവിയിൽ നമുക്കിവിടെ എല്ലായിടത്തും ഈ സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി 1.5 GB എന്തോ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സിം ഒന്നും, നമ്മുടെ നാട്ടിലെ സിം ഒന്നും ഇവിടെ റേഞ്ച് ഒന്നും കാണത്തില്ല കേട്ടോ. ഇതെന്തോ സാധനം ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയ തേപ്പ് കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് വിളിക്കും, അവർ വിളിച്ചു സിമ്മ് 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 എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കേ. 100 സിമ്മിനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചു, റീചാർജ് അല്ലേ ഉൾപ്പെടെ അല്ലേ 100 ആ 100 100 100 ഉള്ളി. അവിടെ ചെന്നപ്പോൾ അവിടെ 300. അപ്പം നേരെ നമ്മൾ കടയിലോട്ട് പോയി, എല്ലാ സിമ്മും എല്ലാം കൈ തന്ന് എല്ലാം ആക്റ്റീവാക്കിയിട്ട് പറഞ്ഞ് 100 സിമ്മ് ബാക്കി റീചാർജ് എന്ന് പറഞ്ഞ് 350 രൂപ നമ്മളെ വാങ്ങിച്ചു ഗൈസ്. 1 hour എന്തോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പം അത്രയും നേരം ഡിലേ ആവും ഗൈസ്. കാരണം ഇപ്പം സമയം ഒന്നും ആയിട്ടില്ല. വെച്ചു വെറുതെ അവിടെ പോയി ഇരിക്കാൻ. ഇങ്ങനെ ഇപ്പം സമയം 9:30 എന്തോ ആയിട്ടേ ഉള്ളൂ. അപ്പം 1 hour വരെ നമ്മൾ എയർപോർട്ടിൽ പോസ്റ്റ് ആയിരിക്കും, വേറെ ഒരു പരിപാടിയില്ല. അമ്മ അദ്ദേഹത്തിന്റെ മടിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഓ, വെയിറ്റ് കൊടുക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഇതൊരു കാര്യം, പണ്ട് ഞാൻ പണി വെച്ചതിന്റെ ഞാൻ ഇപ്പൊ നിന്റെ വീട്ടിൽ ഇരുന്നില്ലേ. ഇതാണ് ജമ്മു എയർപോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ നമ്മളിവിടെ ഓട്ടോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിത് എയർപോർട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലഗേജ് കണ്ടു. ആ ക്യൂ ആണ് ഗൈസ്, നല്ല തിരക്കാണ് കേട്ടോ. എനിക്കൊന്ന് കുറെ പേരൊക്കെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. പിന്നെ കുറെ പേര് ഷെയർ ടാക്സി നോക്കിട്ടേ. ഇപ്പൊ നമ്മളിതേ നമ്മളെ ഈ ബാഗേജ് ഒക്കെ ഓപ്പൺ ആവുന്നത് ഒരു 11:30 എത്തും. നമ്മൾ നേരത്തെ എത്തി കേട്ടോ. 11:30 ബാഗേജ് ഒക്കെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ നമ്മളിതേ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 2 വലിയ ബാഗേജ് ഉണ്ട്. നമ്മൾ ഹാൻഡ് ബാഗേജ് ആയിട്ട് നമ്മൾ 2-3 ഉണ്ട്. അതിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം കേട്ടോ. ഒരു ചായ 60 രൂപയേ ഉള്ളൂ. എയർപോർട്ടിനകത്ത് സോ എക്സ്പെൻസീവ് ഗൈസ്. സമൂസയും പറഞ്ഞിട്ടുണ്ട്, ബ്രെഡ് പക്കോടയും പറഞ്ഞിട്ടുണ്ട്, 3 ചായയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ടേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എത്ര ദിവസമായി, ആദ്യമായിട്ടാണ് ഇത്രയും സമയത്ത് ചായ കുടിക്കാതിരിക്കുന്നത്. ഒന്നും കുടിച്ചിട്ടില്ലേ. ചായ ചായ കുടിച്ചോളാം വയ്യല്ലേ. അതുമല്ല, നമ്മളിവിടെ ഇറങ്ങിയതിന് തണുപ്പ് കുടിക്കും. രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്നതാണ്.
അപ്പൊ ചായ ഒന്നും കുടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ബാത്റൂം ഒക്കെ എങ്ങനെയുണ്ട്? ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ജമ്മുല വൃത്തിയുണ്ടോ? നീറ്റാ നീറ്റാ. അമ്മ ഫസ്റ്റ് ഫ്ലൈയാ. അയ്യോ ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റിലെ യാത്ര. പേടി അങ്ങനൊന്നും ഇല്ലല്ലേ? പേടിയൊന്നുമില്ല, നിങ്ങളുള്ളപ്പോ ഇരിക്കും തന്നെ പേടി. അതെ, ഞാൻ ഓടിക്കുന്ന അതുകൊണ്ട് പേടിക്കണ്ടല്ലേ. പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്താ നമ്മൾ രണ്ടുപേരും ഒരിടത്ത് എല്ലാരും പറയുന്നത് കേറുമ്പോ ഒരു വണ്ടർലയിലൊക്കെ പുതിയ റൈഡൊക്കെ വരുന്ന കേറുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കുമല്ലേ. എയർപോർട്ടിനകത്ത് അമ്പലോ അല്ലേ? ഇതെന്തോ പ്രസാദം ഉണ്ടോ സംഭവമാണ്? ബാഗേജിൻ്റെ ക്യൂ തുടങ്ങി കേട്ടോ, ഓപ്പൺ ആയി, നമ്മുടെ വിസ്താരയുടെ ഓപ്പൺ ആയി കേട്ടോ. അപ്പം നമ്മളിത് ക്യൂവിനകത്തോട്ട് കയറി അകത്തോട്ട് ബാഗേജും ചെക്ക് ചെയ്തിട്ട് ഈ രണ്ട് ബാഗ് നമ്മളല്ലാതെ കൊടുക്കുവാണ്. ഹാൻഡ് ബാഗേജ് മാത്രം കൈ വെച്ചിട്ട് നമ്മൾ നേരെ കയറാൻ വേണ്ടി പോകണം കേട്ടോ. ഫ്ലൈ ഗേൾ, ഫ്ലൈ ഗേൾ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പ്ലെയിനിൽ കയറണമെന്ന്, ഭയങ്കര ആഗ്രഹം. പണ്ടേ പറയും, പ്രതീക്ഷിച്ചില്ല. അതും നമ്മള് പറക്കണത് നമ്മള് എവിടെ, കാശ്മീരിൽ കേട്ട്, നമ്മള് ശ്രീനഗറിലോടാണ് പറക്കണത്. വണ്ടി നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിതേ നമ്മള് ഗേറ്റ് 3 വഴിയാണ് പോകുന്നത്. ദേണ്ടേ റൺവേ കണ്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിതേ എല്ലാം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇരിക്കുന്ന പാസഞ്ചേഴ്സ് ഉണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക്. എന്റെ ബെൽറ്റ് ഒരു ഉരുപ്പിച്ചതാ, എന്റെ ജാക്കറ്റ് ഉരുപ്പിച്ച്. ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫ്ലൈറ്റിലോട്ട് നേരെ കയറാൻ വേണ്ടി പോകട്ടോ. ചെറുതായിട്ടൊന്നും അറിയാൻ പറ്റും, ചെക്കിങ്ങേ ഉള്ളൂ. എവിടെ? ആ അതുകൊണ്ട് 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 നിക്കറിന്റെ വള്ളി കൂടെ ഉള്ളു ചെക്ക് ചെയ്യാം, ബാക്കിയെല്ലാം ഇങ്ങനെ പറക്കുമല്ലേ, പറക്കുമല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ നാല് പേര് എന്തേ പ്ലെയിനിൽ കയറാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. മൂന്ന് അഞ്ചാവുമ്പോ നമ്മള് നേരെ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങും. ഭയങ്കര ചെറുകഥ പുസ്തകങ്ങളൊക്കെ ഉണ്ടമ്മ, എടുത്ത് വായിക്ക. തുറന്നാണ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആട്ടോ. അമ്മയൊക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ആഗ്രഹിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കയറിയതിനെക്കാട്ടി അമ്മയെ കയറ്റിയതിലാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പൊ പണ്ടേ പറയും എനിക്ക് ഒരു പ്ലെയിനിൽ കയറണം, പ്ലെയിനിൽ കയറണം. അങ്ങനെ ഇടുന്ന എങ്ങനെ ഇടുന്നത്, അതെങ്ങനെയാന്ന് ചോദിക്കല്ലേ എന്റെ അടുത്ത്. എനിക്ക് അറിഞ്ഞൂടാ, ഇടയ്ക്ക് ബെൽറ്റ് എങ്ങനെയാ ഇടുന്നത്. നമ്മുടെ സീറ്റ് നെക്സ്റ്റ് സ്പേസ് ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ എക്കണോമിയാണ് എക്കണോമി, 1 hour ഫ്ലൈറ്റ് അല്ലേ. പിന്നെ അതിൻ്റെ ചാർജിങ് പോയിന്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു ബുക്കാ? ഓ, ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ നോക്കി വേണം ഇരിക്കാൻ. പിന്നെ ഗൈസ് താൻ്റെ വിസ്താരയുടെ ഒരു ബുക്കുണ്ട്. ഇതെന്ത് സാധനം? ഛർദിക്കണോക്കി, ഛർദിക്കണോക്കി. ഓ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഞാൻ പോയിട്ട് വരാം.
ഒരു വൈബ്രേഷൻ ഉണ്ട് ഇല്ലി ചെറിയൊരു നല്ല വൈബ്രേഷൻ ഉണ്ട് കാലിന്. എന്നിട്ട് പ്രവീൺ പറഞ്ഞത് ഏവേശം അമ്മ ഞാൻ ഏവേശം പിടിച്ചിട്ട് അമ്മയെ കൊണ്ടുപോകാം. എന്തോ കഴിക്കാനായിട്ട് എന്തോ ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. എന്തോ അടിയത് മഞ്ഞ് മലയുടെ മുകളിൽ കൂടെ ആട്ടോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. അമ്മ പറഞ്ഞില്ല എടാ കട്ടർ കട്ടർ കട്ടറത്. അയ്യോ ഗൈസ് ബാഗേജിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഒരെണ്ണം കിട്ടി മാറിപ്പോയി. നമ്മളിപ്പോ ഇന്ത്യക്കാരുടെ അവിടെ പോയി നിന്നു ഗൈസ്. എന്തോ വാടക്കുട്ട വാ അമ്മയുടെ പൊന്ന് വാന്ന് വാ എടുത്തോ. രണ്ടു റൗണ്ട് പോയി കാണും. കാണുമ്പോ മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ ഭയങ്കര തണുപ്പ്. ഈ വയ്യ കേട്ടോ നമ്മളെ കൊണ്ടുപോണ. നേരെ ഇന്ന് വേറെ ഡെസ്റ്റിനേഷനിൽ നമ്മളെങ്ങും പോകുന്നില്ല. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നേരെ റൂമിലോട്ട് പോയി ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇന്ന് പോവാൻ ആർക്കും ഊർജ്ജമില്ലല്ലോ. ഇല്ലല്ലോ നാളെ ഇന്ന് വല്ലതും പൂക്കിയിട്ട് എവിടെയും പോയി കിടക്കാം. ഒരു വക കഴിച്ചിട്ടില്ല സീരിയസ്ലി.
നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. നമ്മളിത് ഏതൊക്കെയോ ഒരു സ്ട്രീറ്റിൽ കൂടെ, ഈ സ്ട്രീറ്റ് നോക്കടാ ലുക്കില്ലേ, വേറെ എവിടെ വന്ന് സ്ട്രീറ്റ് ഗൈസ്, അടിപൊളി സ്ട്രീറ്റ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഏതൊക്കെയോ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും, പക്ഷെ നടന്നു പോക്കൂടെ കാറിൽ പൊക്കോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, പിക്ചർ എടുക്കുന്നത് ഒരുപാട് പേരുണ്ടല്ലേ, കൊച്ചു പിള്ളേര് വരെ. നമ്മള് താമസിക്കുന്ന സ്ഥലത്തോട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, ഇപ്പൊ എയർപോർട്ടിൽ നമ്മൾ കുറച്ച് ദൂരം ഇനി വന്നിട്ടുണ്ട്. അപ്പോ കാറിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ എങ്ങോട്ടോ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര ടയർഡ് ആയി സീരിയസ്ലി. ട്രെയിൻ യാത്രയാണ് മടുത്തത് കേട്ടോ. ഇന്ന് ഒന്ന് കിടന്ന് ഉറങ്ങണം സുഖമായിട്ടൊന്ന്, ഫുഡ് കഴിക്കണം. അതെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം, ഫുഡ് പുറത്തുകൂടെ കഴിക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഇറങ്ങാം ഗൈസ്. ഇവിടെ എന്തൊക്കെ പണിയൊക്കെ കിടക്കുമെന്ന് തോന്നുന്നു, ഈ കല്ലിന്റെ പണിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവർ പണിയെടുക്കാൻ വിയർക്കുകയായിരിക്കും ഗൈസ്. ഈ വെയിലുണ്ടെന്നേ ഉള്ളു കേട്ടോ, ചൂടില്ല ഗൈസ്. ഓ, നമ്മൾ ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ഇതൊരു ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. അമ്മേ, വാവ്, അടിപൊളി, വണ്ടർഫുൾ. എടി നോക്കടി, കിടിലല്ലേ, സൂപ്പർ സ്ഥലം ഗൈസ്. ആ റീലൊക്കെ എടുക്കാം. ഇവിടെയാണെന്ന് തോന്നോട്ടെ നമ്മൾ താമസിക്കാം. ആ അതാ അടക്കുന്നു, എന്താ എന്താ ഒരു ഐശ്വര്യം ഗൈസ്. ഇവിടെയാണെന്ന് കേട്ടോ നമ്മൾ ഇന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വീട്ടിലാണ്. വീടാ ക്വാർട്ടേഴ്സ് ആണ് എന്താ സംഭവം അറിയാൻ വയ്യ. ഇറ്റ്സ് നൈസ് ഗൈസ്. ഗൈസ്, ഇപ്പൊ നമ്മൾ ഇതേ റൂമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതെ, ഇതാണ് എന്റെ മൃദുലയുടെ റൂം 203. അപ്പം ദേ, നല്ല വിശാലമായ ഒരു ബെഡുണ്ട്. പിന്നെ അതേ നമ്മളെ സ്റ്റോറേജ്, നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതേ ബ്ലാങ്കറ്റ് ഉണ്ട് ഗൈസ്, മുതുക്ക് ബ്ലാങ്കറ്റ്, ഇതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഗൈസ്, ടോയ്ലറ്റ് ഉണ്ട്, കുഴപ്പമില്ല ഗൈസ്, നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ അതേ നമ്മളെ ഇവിടെ ജനൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശാലമായ വ്യൂ ആണ് ഗൈസ്, നോക്കൂ, അടിപൊളി കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. എന്റെ പോലോ, പക്ഷെ നല്ല സ്പേസും ഉണ്ട്, കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ലെറ്റ്സ് കഴിഞ്ഞ് നമുക്ക് അമ്മയുടെയും കൊച്ചുവിന്റെ റൂമിലോട്ട് പോവാം. ഇതാണ് അമ്മയുടെയും കൊച്ചുവിന്റെയും റൂം. സത്യമില്ലേ, ഫ്ലൈറ്റ് കയറിയപ്പോ തല ഇറങ്ങുന്നതൊക്കെ തോന്നിയെന്നല്ലേ, വാടവൊക്കെ വന്നാണ്, വന്ന ഉടനെ കുറച്ച് അച്ചാർ കഴിക്കാൻ കേട്ടോ. മൃദുല എന്തേ ഫുഡ് കഴിക്കൊക്കെ തുടങ്ങി. ഇതേ അവിടെ ഇവരുടെ ബെഡ് കുറച്ച് ലക്ഷറി ലുക്കടേ. റൂം എങ്ങനെ ഉണ്ട്, ഉള്ള നല്ല വ്യൂ ഉണ്ടല്ലേ, നല്ല വ്യൂ ഉണ്ടല്ലേ റൂമ്. എന്തൊരു ട്രിപ്പ് വന്നാൽ പുതപ്പിന്റെ അടിയിൽ ചുരുങ്ങുന്ന ചങ്ക്, മെൻഷൻ ചെയ്യൂ, മെൻഷൻ ചെയ്ത കിടക്കുന്ന. നമ്മളതേ ബാഗൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കൊച്ചുവിന് സീരിയസ്ലി തണുത്തിട്ട് പോയി, ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ നാളെയൊക്കെ ഇനി മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്തോ ഒരു പാർക്കാണ് കേട്ടോ. കേറി വന്നപ്പോഴും കൊള്ളാല്ലേ, ഒരു ഗോൾഡ് സംഭവം. നമ്മുടെ ഫുഡ് കേട്ടോ, വൈറ്റ് റൈസ് ഉണ്ട്, തന്തൂരി ഉണ്ട്, പിന്നെ നമ്മുടെ നാൻ ഉണ്ട് കേട്ടോ. കൊച്ചുണ്ടോ, ഈ സീത് കൂടെ ചോറിൻ്റെ കൂടെ തന്ന എന്തോ ഒരു ചട്നിയാണ് കേട്ടോ, കഴിച്ചിട്ട് വരാമേ. ഗൈസ്, അങ്ങനെ നമ്മൾ വന്നിട്ട് ഒറ്റ ഉറക്കമായിരുന്നു കേട്ടോ കിടന്ന എല്ലാവരും. അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് പോയപ്പോൾ, വെളിയിൽ പോയപ്പോൾ ഹോട്ടലുകളെല്ലാം അടച്ച്, കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങളൊക്കെ, നമ്മളൊക്കെ ഹോസ്റ്റൽ, നമ്മളല്ല ഹോസ്റ്റലിൽ എല്ലാവരും ചെയ്യുന്ന ഒരു ഉടായ്പ പരിപാടി ഉണ്ടാകും, ഈ കെറ്റിലില് മാഗി ഉണ്ടാക്കും. അങ്ങനെ അതേ നമ്മൾ കെറ്റിലില് മാഗി ഉണ്ടാക്കി ഗ്ലാസ്, ഒന്നും എടുത്തില്ല, അവിടെ ബിസ്ക്കറ്റ് ഉണ്ട്, മാഗി ഉണ്ട്, ഈ ഒരു ഗ്ലാസ്സിലെ മാഗിയാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ്, വേറെ ഒന്നുമില്ല ഗൈസ്. നമ്മള് പോയപ്പോഴത്തേക്കും കട അടച്ചു, എല്ലാം അടച്ചു, ഇവിടെ 10 മണിക്ക് മുമ്പേ എല്ലാം അടച്ചു അടച്ചു. അതുമല്ല ഗൈസ്, പട്ടി, എന്റെ പൊന്നു, ഇതിനു വേണ്ടി പട്ടി ഉണ്ടോ, മുതുക്കു പട്ടി, ആളെ തിന്നാനുള്ള പട്ടിയുണ്ട്. എനിക്ക് ഞാനവനും കൂടി എവരെ രണ്ടുപേരെയും റൂമിലാക്കിയിട്ട് ഞാനും കൂടി ഫുഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മൊത്തം റോഡ് നിറയെ പട്ടി, ഞാനവനും പേടിച്ചു പേടിച്ചാ പോയത് കടിച്ചു കീറുമെന്ന് പറഞ്ഞ്. അതിനെന്തായാലും ഹോളിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ മാഗി
കേറ്റിലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതാണ്ട് ജഗ്ഗിന്റെ അടപ്പിലൊക്കെ ഗായ്സപ്പം നമ്മളിത് മാഗി ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മളിത് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എവര് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടോ, ഞാൻ എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ്, എന്റെ മൂക്ക് ഉടച്ചു. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ എന്തായാലും നാളെ വരുന്ന അടുത്ത വീഡിയോയിൽ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്, മഞ്ഞൊക്കെ വാരി എറിയാനും മഞ്ഞിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ ഇന്നത്തേക്ക് ഉറങ്ങുകയാണ്. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള ബ്രജിനോരെ ബൈ. ഇത് ഹീറ്റ് ആവും ഗൈസ്, കണ്ടോ കണ്ടോ. ബൈ, ഗുഡ് നൈറ്റ്.